ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം വാളിനെക്കുറിച്ചാണ്. ചെടികൾ നട്ടുവളർത്താത്തവരോ അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്തവരോ ആയി നമ്മിൽ ആരും തന്നെ ഉണ്ടാവില്ല. ചില ചെടികൾ മനോഹരമായി വളരണമെങ്കിൽ അവയ്ക്ക് വെള്ളവും വെളിച്ചവും മാത്രം പോരാ, സമയാസമയങ്ങളിൽ അതിനെ വെട്ടിയൊരുക്കുക കൂടി വേണം. മുറിയപ്പെടുന്ന ശിഖരങ്ങളിൽ നിന്ന് വീണ്ടും പുതിയ നാമ്പുകൾ കിളിർത്തു വരും. നോമ്പുകാലം നമ്മെ തന്നെ വെട്ടിയൊരുക്കുവാനുള്ള ഒരു സമയമാണ്. നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന ചില പോരായ്മകളെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റി ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കേണ്ട സമയം. മുറിപ്പെടുത്തുന്നവനിൽ നിന്നും മുറിയപ്പെടുന്നവനിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് നോമ്പുകാലം. സുവിശേഷത്തിൽ ഈശോയുടെ പീഡാനുഭവ വിവരണത്തിന് തൊട്ടുമുമ്പായി ചിത്രീകരിച്ചിരിക്കുന്നതും ഈശോയെ ബന്ധനസ്ഥനാക്കുന്ന സമയത്ത് ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ് വാളെടുത്ത് പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടുന്നതാണ്. 3 വർഷക്കാലം യേശുവിനെ വിട്ടുമാറാതെ അവൻ്റെ കൂടെ നടന്ന് അവൻ ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാക്ഷിയായിട്ടും അവൻ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ശ്രവിച്ചിട്ടും ഒരിക്കൽ ആത്മാവിൻ്റെ പ്രചോദനത്താൽ യേശു ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോലും യേശുവിൻ്റെ ഉള്ളം മനസ്സിലാക്കുവാൻ കഴിയാതെ പോയവനാണ് പത്രോസ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:52 യേശു ഇപ്രകാരം പറയുന്നു: വാൾ ഉറയിലിടുക, വാളെടുത്തവൻ വാളാൽ നശിക്കും. പത്രോസ് എന്തിനാവാം വാൾ കയ്യിൽ കരുതിയത്? സാധാരണയായി തൻ്റെ ജീവൻ അപഹരിക്കാൻ തനിക്ക് ചുറ്റും ശത്രുക്കൾ ഉണ്ട് എന്ന് ഭയമുള്ളവരാണ് വാൾ കൂടെ കൊണ്ട് നടക്കുന്നത്. മറ്റുള്ളവരെ മുറിപ്പെടുത്തി സ്വയം രക്ഷ നേടുന്നതിനുള്ള ഒരായുധമാണ് വാൾ. എന്നാൽ ഈശോ ശത്രുക്കൾക്ക് നേരെ പോലും പ്രയോഗിച്ചത് സ്നേഹത്തിൻ്റെ ആയുധമാണ്. യേശു പത്രോസിനോട് പറയുന്നു: നിന്റെ വാൾ ഉറയിൽ ഇടുക. ഉറയിൽ കിടക്കുന്ന വാൾ ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കാറില്ല. ചിലപ്പോഴൊക്കെ നമ്മളും പത്രോസിനെ പോലെ ചില വാളുകൾ കൂടെ കരുതാറുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ പരാജയപ്പെടാതിരിക്കുവാനായി, ഞാനെന്ന വ്യക്തി എന്നും മുന്നിൽ നിൽക്കുന്നതിനായി, നമ്മുടെ ഇഷ്ടങ്ങളനുസരിച്ച് ജീവിക്കുന്നതിനായി നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് എത്ര പേരെ നാം മുറിപ്പെടുത്തിയിട്ടുണ്ട്. വാൾ നമ്മുടെ ബലഹീനതകളാണെങ്കിൽ വാൾ ഇടേണ്ടുറ നമ്മുടെ പുണ്യങ്ങളും നന്മകളുമാണ്. നമ്മുടെ ബലഹീനതകളെ നമ്മുടെ നന്മകളും പുണ്യങ്ങളും കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ കഴിയണം. അപ്പോഴാണ് പൗലോസ് അപ്പോസ്തലനെ പോലെ നമുക്കും പറയുവാൻ സാധിക്കുക: ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. വീഴ്ചകളെപ്പറ്റിയുള്ള ഒരു അവബോധം ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന ഒരു വാൾ ആണ്. ഇപ്രകാരം ഒരു വാളിനാൽ മുറിയപ്പെട്ടവനാണ് പത്രോസ്. ജീവഭയത്താൽ ഈശോയെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ ഒരു നോട്ടം കൊണ്ട് മുറിപ്പെടുത്തുന്നവനാണ് ഈശോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:75 ഇപ്രകാരം പറയുന്നു: പത്രോസ് പുറത്തുപോയി ഹൃദയം നൊന്തു കരഞ്ഞു. ഈ ഒരു ഹൃദയം നുറങ്ങിയുള്ള കരച്ചിലിന് ശേഷം പത്രോസിനെ നാം കാണുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങളിലും ലേഖനങ്ങളിലുമെല്ലാം മറ്റൊരു വ്യക്തിയായാണ്. ഒരിക്കൽ ജീവഭയത്താൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ഇന്ന് ക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ എന്ന് സധൈര്യം വിളിച്ചു പറയുന്നു. അതും സഭ ഏറ്റവും അധികം പീഡനങ്ങളിലൂടെയും രക്തസാക്ഷിത്വത്തിലൂടെയും കടന്നുപോയ ഒരു സമയത്ത്. ഒരിക്കൽ എല്ലാവരുടെയും നേതാവ് എന്ന് കരുതിയവൻ ഇന്ന് ക്രിസ്തുവിൻ്റെ ദാസൻ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. ഒരിക്കൽ എല്ലാവർക്കും മുൻപിൽ നടന്നവൻ ഇന്ന് എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നടക്കുന്നു. ഇതാണ് മുറിപ്പെടുത്തുന്നവനിൽ നിന്നും മുറിയപ്പെടുന്നവനിലേക്കുള്ള മാറ്റം. ഈശോയുടെ സ്നേഹത്താൽ മുറിയപ്പെട്ടാൽ മാത്രമേ ആത്മാർത്ഥമായ ഹൃദയത്തോടെ നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മോടൊപ്പം ജീവിക്കുന്നവരെ മുറിപ്പെടുത്തുന്ന നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളെപ്പറ്റി ബോധ്യമുള്ളവർ ആവുകയും അവയെ അതിജീവിക്കുവാൻ വേണ്ട കരുത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.